നമസ്കാരം ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ് കൊല്ലത്തുള്ള തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്കാണ് ഐരാപുരം ഇന്ത്യയിലെ ആദ്യ റബ്ബർ അണക്കെട്ട് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ ലയൻസ് ക്ലബ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാണു ഇടുക്കി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ലയാണ് കൊല്ലം ജില്ല ഇന്ത്യയിൽ ആദ്യമായി വാറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യ തേയില മ്യൂസിയം സ്ഥിതിചെയ്യുന്നത് മൂന്നാറിലാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ ഇന്ത്യയിൽ സമ്പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട് ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വന്നത് ഗുജറാത്തിലെ വഡോദരിയിലാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല ഇന്ത്യയിലെ ആദ്യ സൈബർ ഗ്രാമീൺ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്ര ഉത്തരം ഇരുപത്തി ഏഴ് കേരളത്തിലെ കായലുകളുടെ എണ്ണമാണ് മുപ്പത്തി നാല് മുപ്പത്തി നാല് കായലുകളാണ് കേരളത്തിൽ ഉള്ളത് ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം ഏഴാണ് കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ ഉപ്പളക്കായൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായലാണ് വേളിക്കായൽ ഈ കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് വയനാട്ടിലുള്ള പൂക്കോട് തടാകം പനയോലയുടെയും നീരാളിയുടെ ആകൃതിയും ഉള്ള തടാകമാണ് അഷ്ടമുടിക്കായൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ടക്കായൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം